നമസ്കാരം. ഇൻഡോ ടിബറ്റൻ അതിർത്തി, പ്രത്യേകിച്ചും ലഡാക്ക് മേഖല കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെ സംഘർഷഭരിതമാണ്. ആ മേഖലയിൽ വളരെ നിർണായകമായ മറ്റൊരു നീക്കത്തിന് കൂടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മേഖലയിൽ പ്രത്യേകിച്ചും പാങ്ങോങ് സോ തടാകത്തിന്റെ അതിർത്തിയിൽ ഉണ്ടായ സംഘർഷത്തിൽ നിരവധി ഇന്ത്യൻ പട്ടാളക്കാരാണ് വീരസ്വർഗം പ്രാപിച്ചത്. വലിയ ആൾനാശം ചൈനീസ് ഭാഗത്തും ഉണ്ടാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു തിരിച്ചടി ചൈന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും പ്രതിരോധത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം മാത്രമാണ് ചൈനീസ് അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ളത്. ചൈനയെ പിണക്കണ്ട എന്നുള്ള ഒരു കൃത്യമായ നയമാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ചൈന ഒരിക്കലും അത്തരം ഒരു നയമല്ല ഇന്ത്യയോട് സ്വീകരിച്ചത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അവർ അതിർത്തി കടന്നെത്തുകയും അവിടെ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും നമ്മൾ വളരെ അനുനയത്തിൽ അവരെ തിരിച്ച് വിടാനാണ് ശ്രമിച്ചത്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ ഈ ഒരു നിലപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അടിക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് കൃത്യമായ ഒരു നയമാണ് എന്നും അതിനുള്ള പ്രഹരശേഷി ഇന്ത്യക്കുണ്ട് എന്നും തെളിയിച്ച ഏതാനും വർഷങ്ങളാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ലഡാക്ക് മേഖലയിൽ, കിഴക്കൻ ലഡാക്കിലുണ്ടായ ഈ ഒരു വലിയ സംഘർഷത്തിന് ശേഷം ഇന്ത്യ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ആ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചൈനയെ ഞെട്ടിക്കുന്നതാണ്. കാരണം ചൈനയുടെ ഭാഗത്ത് എപ്പോഴും വലിയ വികസനമാണ് അതിർത്തി മേഖലയിൽ നടന്നിട്ടുള്ളത്. നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, മറ്റെല്ലാ സൗകര്യങ്ങളും, ആയുധശേഷിയുള്ള ആയുധപ്പുരകൾ, ഇതെല്ലാം ചൈനയുടെ ഭാഗത്തുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് അത്തരം കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ നയമായിരുന്നു അതിന് കാരണം. ഈ നയം തിരുത്തിക്കുറിച്ചപ്പോൾ കണ്ടത് ഈ ലഡാക്ക് മേഖലയിൽ ഇന്നേ വരെ ചരിത്രത്തിലില്ലാത്ത വലിയ വികസനമാണ്. ആ മേഖലയിലെ റോഡുകൾ വികസിക്കുന്നു, ആ മേഖലയിൽ പുതിയ പാലങ്ങൾ വരുന്നു, സൈന്യത്തിന്റെ നീക്കങ്ങൾക്ക് വളരെ പെട്ടെന്ന് വേഗത കൂട്ടുന്ന പല കാര്യങ്ങളും, ചില സ്ഥലങ്ങളെ വളരെ പെട്ടെന്ന് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള പാലങ്ങളും റോഡുകളും വന്നതോടെ സൈനിക നീക്കം വളരെ വളരെ വേഗത്തിലായിട്ടുണ്ട്. ഇതെല്ലാം ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റൊരു കാര്യം ഇന്ത്യയുടെ ആയുധവിന്യാസമാണ്. ആയുധവിന്യാസത്തെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. വലിയ സന്നാഹത്തോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം ചൈനീസ് അതിർത്തിയിൽ ഇപ്പോൾ നിൽക്കുന്നത്, ലഡാക്ക് അതിർത്തിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് ആക്രമിച്ചാൽ കൃത്യമായ തിരിച്ചടി ചൈനയ്ക്കുണ്ടാകും എന്നുള്ള ഒരു സന്ദേശം ഇന്ന് ലോകത്തിന് തന്നെ കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് ചൈനയുടെ ഒരു സൈക്കോളജിക്കൽ വാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചൈനയ്ക്ക് എപ്പോഴും മാനസികമായി ഇന്ത്യയുടെ മേൽ ഒരു അധീശത്വം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെക്കാൾ വലിയ രാജ്യമാണ്, ഞങ്ങൾ ഒരിക്കൽ നിങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിച്ചതാണ്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ ആ ഒരു മാനസികമായ അധീശത്വം തകർക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ വിവിധ സൈനിക വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഭാരതത്തിന്റെ ചൈനീസ് മേഖലയിലെ ഈ വിന്യാസത്തിന് വലിയ ശക്തി കൂട്ടുന്ന മറ്റൊരു ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരമനുസരിച്ച് ഇന്ത്യയുടെ നേവൽ കമാൻഡോസിനെ, മറൈൻ കമാൻഡോസിനെ കൂടി ചൈനീസ് അതിർത്തിയിൽ നമ്മൾ വിന്യസിക്കുകയാണ്. ഇത് വളരെ പ്രശസ്തമായ ഒരു യൂണിറ്റാണ്. മാർക്കോസ് എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. മറൈൻ കമാൻഡോ ഫോഴ്സ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. ലോകത്തെമ്പാടും പ്രശസ്തിയും അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഉള്ള അഭിനന്ദനങ്ങൾ പിടിച്ചുപറ്റിയ ഒരു വളരെ കൃത്യമായ പരിശീലനം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിശീലനം നേടിയ കമാൻഡോസ് ആണ് മാർക്കോസ്. മാർക്കോസിനെ കുറിച്ച് വലിയ വിവരങ്ങൾ, അവരുടെ ചരിത്രത്തെ കുറിച്ചുള്ള നിരവധി വിവരങ്ങൾ, ഇപ്പോൾ അവർ പങ്കെടുത്ത ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെയുള്ള നിരവധി വിവരങ്ങളുണ്ട്. അവർ വളരെ വിദഗ്ധമായ ട്രെയിനിങ് ലഭിച്ച ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു യൂണിറ്റാണ് മാർക്കോസ്. അത് ഇന്ത്യൻ നേവിയുടെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ ചൈനീസ് ഈ അതിർത്തിയിൽ, ഈ പാങ്ങോങ് സോ തടാകത്തിന്റെ അതിർത്തിയിൽ നമ്മളുടെ മറ്റ് കമാൻഡോ ഫോഴ്സുകളുണ്ട്. എയർഫോഴ്സിന്റെ ഗരുഡ് കമാൻഡോ ഫോഴ്സ് അവിടെയുണ്ട്. അതേപോലെ ഇന്ത്യൻ ആർമിയുടെ പാരാമിലിറ്ററി കമാൻഡോസും അവിടെയുണ്ട്. അവരോടൊപ്പമാണ് ഇപ്പോൾ മാർക്കോസിന്റെ വിഭാഗം കൂടി അവിടെ ചേരുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു നീക്കമാണ് ഇന്ത്യ ഈ കാര്യത്തിൽ നടത്തുന്നത്
എന്നുള്ള ഇനി യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ശൈത്യകാലം കഴിയുമ്പോൾ ചൈന പുതിയ സാഹസത്തിന് മുതിരും എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇന്ത്യൻ നേവിയുടെ കമാൻഡോസ് ആണ് ഇവരെങ്കിലും കടലൊന്നുമില്ലാത്ത ഈ ഭാഗത്ത് എന്തിനാണ് ഇവരെ വിന്യസിക്കുന്നത് എന്ന ചോദ്യം ഉയരാം. മാർക്കോസിനെ സംബന്ധിച്ചിടത്തോളം, മാർക്കോസിനെ കുറിച്ച് അന്വേഷിച്ചാൽ അവർ നേവിക്ക് വേണ്ടി മാത്രം ഉണ്ടായ കമാൻഡോസ് അല്ല, നേവിയുടെ ഭാഗമാണെന്നേ ഉള്ളൂ. അവർ എല്ലാ തരത്തിലുമുള്ള ഭൂപ്രദേശങ്ങളിലും ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അവർ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മാൽദ്വീപ്സിൽ ഉണ്ടായ ഒരു വിപ്ലവ ശ്രമം, അവിടുത്തെ ഭരണകൂടത്തെ മറിച്ചിടാനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ പ്രസിഡന്റ് ഗയൂമിന്റെ രക്ഷയ്ക്കെത്തിയത് ഈ കമാൻഡോസ് ആണ്. അതേപോലെ ഐ പി കെ എഫിനോടൊപ്പം നിന്ന് എൽ ടി ടിക്കെതിരെ പ്രവർത്തിച്ചതും ഈ കമാൻഡോസ് ആണ്. മാർക്കോസിന്റെ കമാൻഡോസിന് അതിലൊരു വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാക് സ്ട്രൈറ്റ്സിൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കിൽ നിരവധി എൽ ടി ടി ബോട്ടുകളെ ആക്രമിച്ച് ഇല്ലാതാക്കിയതും ഈ മറൈൻ കമാൻഡോസ് ആണ്. ഇവർ അതേപോലെ യമനിലും ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇവർ പങ്കെടുത്ത് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കമാൻഡോ യൂണിറ്റാണ്. ഒപ്പം 2008 ബോംബെ ആക്രമണത്തിലും തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിൽ ഈ കമാൻഡോ ഫോഴ്സിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മറൈൻ കമാൻഡോ ഫോഴ്സിന്റെ ഒരു ഓപ്പറേഷൻ രക്ഷക് എന്ന ഓപ്പറേഷനാണ്. ഇത് വളരെ വർഷങ്ങളായി തുടരുന്ന ഒരു ഓപ്പറേഷനാണ്. ജലം നദി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന നിരവധി തീവ്രവാദികളെയാണ് ഇവർ അവിടെ ഉന്മൂലനം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അറിയുന്നതനുസരിച്ച് അവിടെ ലോക്കൽസ് ആയിട്ട് തന്നെ ഈ കമാൻഡോസിൽ വേഷം മാറി ആ ഭാഗത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൊസാദിന്റെ ഓപ്പറേഷൻ രീതിയാണ് കാശ്മീർ തീവ്രവാദികളെ, ഭീകരവാദികളെ നേരിടാൻ വേണ്ടി മാർക്കോസ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു കമാൻഡോ ഫോഴ്സ് ആണ് മാർക്കോസ്. ഇവർ കൂടി ഈ ചൈനീസ് അതിർത്തിയിൽ എത്തുന്നതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മോദി സർക്കാരിന്റെ ഒരു കൃത്യമായ നയം വിവിധ സേനാ വിഭാഗങ്ങൾ തമ്മിലുള്ള സമന്വയം വളരെ കൃത്യമാക്കുക, വളരെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. 3 സൈനിക വിഭാഗങ്ങളുടെയും കമാൻഡോസ് ഈ പാങ്ഗോങ് സോ തടാകത്തിന് സമീപം ഒരുമിക്കുന്നതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ശക്തിയാണ്. ഒപ്പം ആയുധവിന്യാസവും കൃത്യമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹിമാലയൻ മലനിരകളിൽ ഇനിയും ശൈത്യകാലം കഴിയുമ്പോൾ, മഞ്ഞുരുകുമ്പോൾ ചൈന എന്ത് സാഹസത്തിന് മുതിർന്നാലും കൃത്യമായ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണ് എന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് മാർക്കോസിന്റെ ഈ ഹിമാലയൻ മേഖലയിലെ വിന്യാസം തെളിയിക്കുന്നത്. നമസ്കാരം.